हाई फ्रेंड्स पी एफ ट्राक क्लास ऐवर्म स्वागत अब पी एफ ट्राक बेसिकली ट्राकिंग बेस्ड सॉफ्टवेयर अब नमर एब्जक्ट ट्राक अब कहनेट ऑब्जक्ट नमुक थ्री डी आईट सॉफ्टवेयर लाइक माया मैक्स अगले सॉफ्टवेयर को नमर ऑब्जक्ट प्लेस अयोग सॉफ्टवेयर पी एफ ट्राक सॉफ्टवेयर अब बेसिक ट्राकिंग अगले क्यों अवर वाले एलुपाय क्लास फॉलो वाले एलुपाइम अल्दर दैवचे या बेसिक ट्राकिंग आईट बंद ट्यूटोियल या यूट्यूब चानल कम एर टॉपिके वरिद्ध नोनू अब नमुक पी एफ ट्राक कड़क अब पी एफ ट्राक ओपन समयत ना विंडो अलग ले औट्ट पी एफ ट्राकि ले औट्टिंग इन कारण नाम प्रत्येक ना फोटोशॉप अगले ऐसी सॉफ्टवेयर ओपन समय नाम पर्टिकुलर सीन अलग सीन क्रियेट नम अब आक्टीव आवलू अब सें इनको नाम प्रोजक्ट क्रिय सैटा नमुक आक्टीव आवेदन नमुक का साधु अब उदाहरण नमुकोरों परचय आदमी ई का और ट्री आ അതായത് നമ്മൾ നോഡ് ബേസ്ഡ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കുന്ന ട്രീ ഏരിയയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് കർവ് എഡിറ്റർ ഉണ്ട് ഈ കാണാലോ കർവ് എഡിറ്റർ അതുപോലെ തന്നെ നമുക്ക് പ്രൊജക്റ്റ് പാനൽ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് നമുക്ക് ഇംപോർട്ട് പാനൽ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് നമുക്ക് നോഡ് പാനൽ ഉണ്ട് ഇതൊന്നും ആക്റ്റീവ് ആവില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അകത്ത് ഒരു വീഡിയോ ഇംപോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം വീഡിയോ ആണ് നമുക്ക് ബേസിക്കലി നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ ഫോർമാറ്റിലുള്ള ഫയൽ ആയിരിക്കണം പി എഫ് ട്രാക്കിൽ നമ്മൾ ഇംപോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊജക്റ്റ് സെറ്റ് ചെയ്യാം അപ്പോൾ എന്താണ് ആക്ച്വലി പ്രൊജക്റ്റ് സെറ്റ് ചെയ്യാന്നുള്ളത് ത്രീ ഡി ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരു പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഒരു പ്രൊജക്റ്റ് സെറ്റ് ചെയ്യാം ആ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്താണ് ആക്ച്വലി പ്രൊജക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇതാ ഈ കാണുന്ന ഇത് കണ്ടല്ലോ ഇതാണ് പ്രൊജക്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്രൊജക്റ്റ് സെറ്റ് ചെയ്യാം ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് പ്രൊജക്റ്റ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ വെച്ചിരുന്നു ഞാൻ ആദ്യം ഒരു പ്രൊജക്റ്റിനെ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു യെല്ലോ ഇതിൽ കൺഫേം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുമ്മാ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇത് വീഴും അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ അകത്ത് പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം പാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ജിക്കകത്ത് വി എഫ് എക്സ് ഇൻപുട്ട് ന്യൂ ക്രോളിംഗ് ഹിൽസ് എന്ന് പറഞ്ഞൊരു ടാബാണ് കിടക്കുന്നത് ഞാനത് ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ നമ്മുടെ ജിക്കകത്ത് തന്നെ പോവാം ജിക്കകത്ത് പോയിട്ട് നമുക്ക് വി എഫ് എക്സ് ഇൻപുട്ടിൻ്റെ അകത്ത് നമുക്കൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം പി എഫ് ട്രാക്ക് ഓക്കെ ഫൈൻ പി എഫ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ ചൂസ് കൊടുത്തു നമുക്കിനി ഇഷ്ടമുള്ള പേര് കൊടുക്കാം വീണ്ടും ഒന്നും കൂടെ പി എഫ് ട്രാക്ക് ക്ലാസ് വൺ ഓക്കെ എന്ന് പറഞ്ഞു കൊടുക്കാം ഫൈൻ എന്നിട്ട് ഞാൻ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവുള്ളൂ ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടത് മാറിക്കഴിഞ്ഞു എന്താണ് ഇപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി ഇതൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിക്കഴിഞ്ഞു ഇപ്പോൾ ഇനി നമുക്ക് ഞാൻ പറഞ്ഞ എല്ലാം ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചേഞ്ചസ് കാണാൻ പറ്റും കർവ് എഡിറ്റർ ആണ് ഇതൊരു ട്രീ ഗ്രാഫ് ആണ് ട്രീയിൽ ട്രീ വ്യൂ ആണ് ഇത് കർവ് ആണ് അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഓക്കെ ഫൈൻ ഇങ്ങനെ ഇരുന്നോട്ടെ ഇനി നമ്മൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ടാബ്സിലാണ് അതിലൊരു പ്രാവശ്യം നമുക്കെല്ലാം ക്ലിക്ക് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാനുള്ള പാനലുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോഡ് പാനലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻഫർമേഷനാണ് അല്ലെങ്കിൽ ഒരു ഇമേജിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഇമ്പോർട്ട് ചെയ്യുന്നു വീഡിയോ ആണ് നമ്മൾ കൂടുതൽ പി എഫ് ട്രാക്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് വീഡിയോ ഇൻഫർമേഷൻ ആയിരിക്കും എൻ്റെ അത് കാണുന്നത് സോ നമ്മൾ വീണ്ടും പ്രൊജക്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ പ്രൊജക്ട് പാനലിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഫൈൻ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നും സെലക്ട് ചെയ്യോ വേറൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല വീണ്ടും നമുക്ക് തിരിച്ച് സ്വിച്ച് ഫ്രം ദ ട്രീ വ്യൂയിലോട്ട് പോവാം നമ്മൾ ഈ ട്രീ വ്യൂയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ട്രീ വ്യൂ തൽക്കാലം ഫ്ലോട്ടിംഗ് ആയിട്ട് വെച്ചു ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ കയ്യിൽ പ്രീവിയസ് ആയിട്ട് ഏതെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റാണ് ആ പ്രൊജക്റ്റിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇട്ട് നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് അൺടൈറ്റിൽഡ് പ്രൊജക്റ്റ് ഒരു പ്രാവശ്യം ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക ഇല്ല അത് ഞാൻ ഡിലീറ്റ് ആദ്യമേ ആക്കിയതാണ് അടുത്ത ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അൺടൈറ്റിൽഡ് ഒരു പ്രൊജക്റ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ വേറെ പ്രൊജക്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ പ്രൊജക്റ്റാണ് ഇതിൻ്റെ അത് ക്ലിക്ക് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ
അൺനെസസറി ആയിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് ഇവിടെ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയുന്നത് യെസ് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു, ദിസ് ആക്ഷൻ വിൽ ബി പെർമനൻ്റ്ലി ഡിലീറ്റ് ദ കറണ്ട് സെലക്ട്. ഓക്കെ, നമുക്കിത് വേണ്ട, ഞാൻ ഫുള്ളായിട്ടും ആ പ്രൊജക്റ്റിനെ ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇനി ഏത് പ്രൊജക്റ്റ് ആണ് ഉള്ളത്? ഒരു പ്രൊജക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെ പ്രൊജക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് ആണെങ്കിലും അതിലേ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത പി എഫ് ട്രാക്ക് ക്ലാസ് 1 എന്ന് പറഞ്ഞ ആ ഒരു പ്രൊജക്റ്റിനെയാണ് ഇനി ആ പ്രൊജക്റ്റിലോട്ട് നമുക്കൊരു ഫുട്ടേജിനെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. സോ ഞാൻ ജിക്കകത്ത് വന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഇമേജിനെ, ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഇത് ഒരു അനിമേഷൻ ആണെന്ന് വിചാരിക്കുക. ഈ ഡൈനോസോർ വാക്ക് എന്ന് പറഞ്ഞ ആ ഒരു അനിമേഷൻ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ദാ ഇവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മളെ ട്രീ വ്യൂവിൽ വരുന്ന ആ ഒരു വീഡിയോ നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഫുട്ടേജ് പി എഫ് ട്രാക്കിൽ പ്ലേ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രീസെറ്റുകൾ നമുക്ക് കാണാം. ക്യാമറ പ്രീസെറ്റ് കണ്ടല്ലോ, കസ്റ്റം പ്രീസെറ്റ്, നമ്മളെ ക്യാമറയുടെ പ്രീസെറ്റ്, അതേപോലെ പിക്സൽ ആസ്പെക്ട് എന്താണ്, അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് എത്രയാണ്, ഫ്രെയിം ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഫ്രെയിം ഓഫ്സെറ്റ് ചെയ്യാം, ഡി ഇന്റർലാക്ഡ് ആണോ അല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതുപോലെ എല്ലാ ഓപ്ഷൻ ബേസ്ഡ് സംഭവങ്ങളും നമ്മളൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത വീഡിയോയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിനെന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പ്രൊജക്റ്റിൽ വരുന്നു, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, പ്രൊജക്റ്റിൽ വരിക. നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അങ്ങ് റിമൂവ് ചെയ്യാം. അതായത് ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ഒരു പ്രാവശ്യം ഡിലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് വേണോ വേണ്ടെന്നാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് കൺഫർമേഷൻ ആണോ അത് ഡിലീറ്റ് ചെയ്യണം, യെസ് റിമൂവ്. ഫൈൻ, ഇങ്ങനെയാണ് നമ്മളൊരു പ്രോജക്റ്റ് പി എഫ് ട്രാക്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്നതും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റിനകത്ത് എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊരു എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നൊരു സംഭവമാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാ സോഫ്റ്റ്വെയറിലും പോലെ തന്നെ ഇതിൽ ചെറിയൊരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ മൈ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഡ്രൈവ്സ് എല്ലാം അവർ ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ആ ഡ്രൈവിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു പ്രൊജക്റ്റിൽ വന്ന ശേഷം മാത്രമേ നമുക്കിത് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഫുട്ടേജ് വേണമെങ്കിൽ ഞാൻ ഈ ഒരു ഫുട്ടേജ് എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇൻ ദ ട്രീ ഏരിയ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ ട്രീ ഏരിയയിലോട്ട് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് വെക്കുക. നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫുട്ടേജ് വരുന്നതായിട്ട് കാണാം. ഞാൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊജക്റ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ പ്രൊജക്റ്റ് നമുക്ക് ഡിലീറ്റ് യെസ് റിമൂവ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, അതെ ഈ ഒരു സംഭവം അതിൽ കൊണ്ടുവച്ചിട്ട് നമുക്കൊരു പ്രാവശ്യം അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൻ്റെ തംബ്നെയിൽ കാണിക്കും, അതിൻ്റെ പേര് കാണിക്കും, അത് ഡേറ്റ് എന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കും, അതിൽ ഫ്രെയിം റേറ്റും ആ വീഡിയോ ഡ്യൂറേഷൻ കാണിക്കും, അതിൻ്റെ സൈസ് കാണിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടാബ് നമുക്കിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ ഒരു ടാബ് സ്വിച്ച് ഫ്രം, അല്ലെങ്കിൽ സ്വിച്ച് ടു ഫ്രം മീഡിയ അഡ്മിൻ. ഓക്കെ, അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വീണ്ടും നോഡ് ഗ്രാഫിൽ വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നോഡ് ഗ്രാഫിൽ വരും. പിന്നെ പി എഫ് ട്രാക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു 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 ഡ്രോബാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പി എഫ് ട്രാക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റത്തില്ല, സേവ് ചെയ്യാൻ പറ്റില്ല, മറിച്ച് നമുക്കിതിനെ എക്സിറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സിറ്റ് ആയി പോകും. അപ്പം നിങ്ങളുടെ ഒരു മെയിൻ ചോദ്യം ഇതായിരിക്കും, എന്തുകൊണ്ടാണ് പി എഫ് ട്രാക്കിൽ സേവ് ചെയ്യാൻ പറ്റാത്തതെന്ന്. പി എഫ് ട്രാക്ക് ഒരു പ്രൊജക്റ്റ് നമ്മൾ സേവ് ചെയ്താൽ ചെയ്യേണ്ട ആവശ്യമില്ല. പി എഫ് ട്രാക്കിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്റ്റ് ആണെന്ന് ഉദാഹരണത്തിന് വിചാരിക്കും, ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഓട്ടോ സേവ് ഓട്ടോമാറ്റിക്കലി ആക്റ്റീവായിട്ട് നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അത്രയും കണ്ടൻസ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള കണ്ടൻസ് ഓട്ടോമാറ്റിക്കായിട്ട് പി എഫ് ട്രാക്കിൽ ഓട്ടോ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൺട്രോൾ എസ് അടിച്ചോ അല്ലെങ്കിൽ ഫയലിൽ സേവ് സീനോ എന്ന് പറഞ്ഞ് നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓട്ടോ സേവ് ആണ്. അപ്പം നമ്മൾ ഈ പ്രൊജക്റ്റ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്താലും പി എഫ് ട്രാക്ക് ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഈ പ്രൊജക്റ്റിൻ്റെ ആ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൊജക്റ്റ് സേവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പി എഫ് ട്രാക്ക് എപ്പോഴും ഓട്ടോ സേവ് ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക് ക്ലാസ് ആണ്. തുടർന്ന് ഞാൻ പി എഫ് ട്രാക്കിൻ്റെ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട്
നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.